പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ദൃശ്യം 2 എന്ന സിനിമയുടെ പുതിയൊരു ടീസർ കൂടി സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുകയാണ്. യൂട്യൂബിലും മോഹൻലാൽ ഫേസ്ബുക്കിലും ഈ ടീസർ പങ്കുവച്ചിട്ടുണ്ട്. February 19 ചിത്രം ആമസോൺ പ്രൈമിൽ റിലീസാകുന്നത്. സിനിമയെക്കുറിച്ചുള്ള ചർച്ചകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വലിയ രീതിയിൽ നടക്കുന്നതും. ആദ്യ ഭാഗത്തിൽ നിന്നും നമുക്ക് എന്താണോ കിട്ടിയത് അത് രണ്ടാം ഭാഗത്തിലും 10 മടങ്ങ് വലിയ രീതിയിൽ കിട്ടുമെന്നാണ് ആരാധകർ പറയുന്നത്. പ്രതീക്ഷയുടെ വലിയൊരു ഭാരം തന്നെ ദൃശ്യം 2 കിട്ടിക്കഴിഞ്ഞു. ആദ്യ ഭാഗത്തിൽ നിന്നും ജോർജ് കുട്ടിയും കുടുംബവും ഒരുപാട് വളർന്നിട്ടുണ്ട് എന്ന് ട്രെയിലറിൽ നിന്നും വ്യക്തമായിരിക്കുന്നു. കേബിൾ ഓപ്പറേറ്ററിൽ നിന്നും തിയേറ്റർ ഉടമയും പ്രൊഡ്യൂസറും ഒക്കെയായ ജോർജ് കുട്ടിക്ക് നല്ല വീടും കാറും ഒക്കെ ഉണ്ടെന്ന് കാണാൻ കഴിയും. ആദ്യ ഭാഗം പോലെ തന്നെ സംഘർഷഭരിതമാകും രണ്ടാം ഭാഗമെന്ന് തന്നെ ട്രെയിലർ വ്യക്തമാക്കുന്നത്. പ്രേക്ഷകരെ മുൾമുനയിൽ നിർത്തുന്നതാകും ചിത്രമെന്നാണ് ട്രെയിലർ കണ്ടവർ പങ്കുവയ്ക്കുന്ന പ്രതീക്ഷയും. ദൃശ്യം 2 ട്രെയിലർ ഇതിനോടകം 12.3 മില്യൺ ആൾക്കാരാണ് കണ്ടു കഴിഞ്ഞിരിക്കുന്നത്. മലയാളത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ട ട്രെയിലറായി മാറിക്കഴിഞ്ഞു ദൃശ്യം 2. കൂടാതെ IMDB സിനിമാ വെബ്സൈറ്റിൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ കാത്തിരിക്കുന്ന ചിത്രങ്ങളുടെ പട്ടികയിൽ 1 ദൃശ്യം 2 എത്തിയിരിക്കുകയാണ്. അങ്ങനെ നിരവധി കാര്യങ്ങളുമൊക്കെയായി ചർച്ചാ വിഷയമാണ് ദൃശ്യം 2 സോഷ്യൽ മീഡിയയിൽ. ആരാധകരും പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്നു. ആശ്വാസ സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിക്കുന്ന ദൃശ്യം 2 വളരെ ആകാംക്ഷയോടെയാണ് ആരാധകർ കാണാൻ കാത്തിരിക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രതീക്ഷകളും റെക്കോർഡുകളും ഒക്കെ തകർക്കേണ്ടതുണ്ട് എന്ന് കാണുമ്പോഴാണ് ഇപ്പോഴേ ദൃശ്യം 2 ആരാധകർക്കിടയിൽ ചർച്ചയാകുന്നതും. OTT പ്ലാറ്റ്ഫോമിൽ ഡയറക്റ്റ് റിലീസ് ചെയ്യുന്ന ദൃശ്യം 2 എന്ന ചിത്രം ആദ്യ ദിവസം എത്ര പേർ കാണും എന്നതിനെ കുറിച്ചുള്ള ചർച്ചകളും ഇപ്പോൾ നടക്കുന്നു. പല റെക്കോർഡുകളും മോഹൻലാൽ തിരുത്തിക്കുറിക്കും എന്ന് തന്നെയാണ് ആരാധകർ പറയുന്നത്. കൂടാതെ പ്രതീക്ഷകളും ആകാംക്ഷകളും ഒക്കെ ട്രെയിലറും പുതിയ ടീസറും ഒക്കെ തരുന്നുണ്ട്. പോലീസ് ഇൻവെസ്റ്റിഗേഷൻ എന്ന രീതിയിലാണ് ടീസർ ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത്. ജോർജ് കുട്ടിയെയും കുടുംബത്തെയും വീണ്ടും പോലീസ് വേട്ടയാടുന്നത് തന്നെയാണ് ചിത്രം മുഴുനീളം പറയാൻ പോകുന്നതെന്ന് തോന്നും. കാരണം മോഹൻലാലിനോട് ചോദിക്കുന്നുണ്ട് എവിടെയാണ് കുഴിച്ചിട്ടിരിക്കുന്നത് എന്ന്. ആ വലിയ രഹസ്യം മോഹൻലാൽ എന്ന ജോർജ് കുട്ടി പറയുമ്പോൾ അതാണ് കാണേണ്ടതും. ജിറ്റു ജോസഫിന്റെ മറ്റൊരു ബ്രില്യൻ്റ് അവതരണം നമുക്ക് ഈ ചിത്രത്തിൽ നിന്നും പ്രതീക്ഷിക്കാം.